ഗുഡ് ഈവനിങ് ഓൾ അപ്പം നമ്മൾ സെക്കൻഡ് ഇയറിൽ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റർ മാച്ചിലെ വൺ ഓഫ് ദി ഈസിയസ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസ് ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടതാണ് ഫസ്റ്റ് ഇയറിൽ കണ്ട റിലേഷൻസ് സെറ്റ് കഴിഞ്ഞിട്ട് ഉടനെ പഠിച്ച റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിന്റെ കുറച്ച് ബാക്കി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അപ്പോൾ ഫസ്റ്റ് ഇയർ നമ്മൾ റിലേഷൻസിന്റെ കണ്ടീഷൻസ് ഫംഗ്ഷൻസ് ആവാനുള്ള കണ്ടീഷൻസ് പിന്നെ എന്താണ് ഡൊമൈൻ അറേഞ്ച് ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു ഇവിടെ വരുമ്പോൾ സെക്കൻഡ് ഇയർ വരുമ്പോൾ എന്താണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ ഇപ്പൊ ഈ റിലേഷൻസിനാണ് ഈക്വലൻസ് റിലേഷൻസ് കോമ്പോസിറ്റ് ഫംഗ്ഷൻസ് പിന്നെ എന്താണ് ഫംഗ്ഷൻസിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ തുടങ്ങിയ കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അവിടുന്ന് നമുക്ക് സെക്കൻഡ് ഇയറിന്റെ പോർഷൻസ് ഇന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ കുറെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് ഡീൽ ചെയ്യാം ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ എല്ലാ ക്വസ്റ്റിനും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം വായിക്കാൻ ഇപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ക്ലൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ക്ലൂസോ ഇല്ല കാര്യങ്ങളോ ഒന്നും പറയണമെന്നില്ല പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് എവിടെയെങ്കിലും അതിൻ്റെ ക്ലൂസ് ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാവും അപ്പോൾ അത് എടുക്കുക അതിനുശേഷം അത് മനസ്സിലാക്കുക അത് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോബ്ലം ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിനൊന്ന് നോക്കിയാൽ ലെറ്റ് എ ഈസ് ഈക്വൽ ടു ആർ മൈനസ് വൈ അവിടെ ആർ എന്താണ് ആർ എന്ന് പറയുന്നത് എന്താ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് അല്ലേ ആർ മൈനസ് സെറ്റ് ഫൈവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സിന്റെ അകത്ത് നിന്ന് ഫൈവ് എന്ന് പറയുന്ന എലമെന്റ് അതിലില്ല അല്ലെ റിയൽ നമ്പേഴ്സിന്റെ അകത്ത് ഫൈവ് എന്ന് പറയുന്ന എലമെന്റ് ഇല്ല സെറ്റ് എ എന്ന് പറയുന്നത് വേണ്ട ഞാൻ ഇവിടെ ഒരു ആരോടായ ചെയ്യാണ് ഇതിൻ്റെ അകത്ത് ആർ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് അവിടുന്ന് സെറ്റ് ഫൈവ് ഫൈവ് എന്ന് പറയുന്ന എലമെന്റ് ഇല്ല അത്രയും സാധനമാണ് സെറ്റ് എ എന്ന് പറയുന്നത് അല്ലേ ഇനി അടുത്തത് സെറ്റ് ബി പറയുന്നുണ്ട് ബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർ മൈനസ് വൺ ആണ് അതായത് ആറിൽ നിന്ന് എലമെന്റ് വൺ എന്ന് പറയുന്ന എലമെന്റ് ഇല്ല വൺ എന്ന് പറയുന്ന എലമെന്റ് റിയൽ നമ്പേഴ്സിൻ്റെ അകത്ത് വൺ എന്ന് പറയുന്ന എലമെന്റ് ഇല്ല ബാക്കി എല്ലാ എലമെന്റ്സും ഉണ്ട് അതാണ് സെറ്റ് ബി എന്ന് പറയുക അപ്പൊ രണ്ട് സെറ്റ് എടുത്തിട്ടുണ്ട് ഓക്കെ രണ്ട് സെറ്റ് നമ്മൾ എഴുതി ഇനി കൺസിഡർ ദ ഫങ്ഷൻ ഫ്രം എ ടു ബി എയിൽ നിന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ പോവുക അല്ലെ എയിൽ നിന്ന് ബിയിലേക്കാണ് ഫംഗ്ഷൻ പോകുന്നത് അപ്പോൾ അതിന്റെ ഡൊമൈൻ എന്തായിരിക്കും ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും സെറ്റ് എ ആയിരിക്കും സെറ്റ് എ ആയിരിക്കും അതായത് ആർ ആറിൽ നിന്ന് സെറ്റ് എലമെന്റ് ഫൈവ് ഇല്ലാത്ത സെറ്റ് എ ആയിരിക്കും അതിന്റെ ഡൊമൈൻ എന്ന് പറയുക ഓക്കെ ബി എന്ന് പറയുന്നത് കോഡോമൈൻ ആണ് അല്ലെ ബി എന്ന് പറയുന്നത് കോഡോമൈൻ ആണ് ഇനി എഫ് എച്ച് ഈസ് ഈക്വൽ നമുക്ക് എഫ് എച്ച് തന്നിട്ടുണ്ട് എന്താണ് എഫ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ത്രീ ബൈ എച്ച് മൈനസ് ഫൈവ് എഫ് എച്ച് എന്ന് തന്നിട്ടുണ്ട് ഷോ ദാറ്റ് എഫ് ഈസ് വൺ വൺ ആൻഡ് ഓൺ ടു എന്താണ് ഷോ ദാറ്റ് എഫ് ഈസ് ഫംഗ്ഷൻ ഈസ് വൺ വൺ ആൻഡ് ഓൺ ടു വൺ വൺ ആണെന്നും ഓൺ ടു ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അപ്പൊ വൺ വൺ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്താണ് എഫ് ഓഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എന്നൊക്കെ എടുത്തിട്ട് അതിൻ്റെ ബാക്കി നമ്മൾ ഏറ്റവും അവസാനം എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു എന്നാണ് തെളിയിക്കുന്നത് എന്തിനാ അങ്ങനെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ നമുക്ക് തോന്നിയ പോലെ നമുക്ക് ഫസ്റ്റ് എഫ് ഓഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ഇതിൻ്റെ പിന്നിലെ ലോജിക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം ഫസ്റ്റ് അല്ലേ ഇപ്പോൾ സെറ്റ് എയ്ക്ക് അകത്തെ എലമെൻറ്റ്സാണ് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ അല്ലെ ഇങ്ങനെ 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 പല എലമെൻസ് ഉണ്ടാവും പല എലമെൻ്റ്സ് ആണ് സെറ്റ് എയ്ക്കകത്തെ എലമെൻറ്റ്സ് ആണ് എച്ച് വൺ എച്ച് ടു എച്ച് ത്രീ എടുക്കാമല്ലോ ഇനി ഇപ്പുറത്തുള്ള എലമെൻസ് എന്തായിരിക്കും അപ്പോൾ എഫ് ഓഫ് എച്ച് വൺ ആയിരിക്കും എഫ് ഓഫ് എച്ച് ടു ആയിരിക്കും എഫ് ഓഫ് എച്ച് ത്രീ ആയിരിക്കും അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫംഗ്ഷൻ പോകുന്ന അതേ എലമെൻറ്റ്സ് തന്നെയാണ് അപ്പോൾ അവിടെയുള്ള ഉള്ള അല്ല ബിയിലുള്ള എലമെന്റ്സിനെല്ലാം നമുക്ക് എഫ് ഓഫ് എച്ച് വണ് എഫ് ഓഫ് എച്ച് ടു എഫ് ഓഫ് എച്ച് ത്രീ എന്നൊക്കെ വിളിക്കാം അപ്പോൾ ഇവിടുത്തെ രണ്ട് എലമെൻറ്റ്സ് ഞാൻ എടുക്കുകയാണ് എഫ് ഓഫ് എച്ച് വണ്ും എഫ് ഓഫ് എച്ച് ടു അല്ലെ ഇവിടുത്തെ രണ്ട് എലമെൻറ്റ്സ് ഞാൻ എടുക്കുകയാണ് എഫ് ഓഫ് എച്ച് വൺ ആൻഡ് എഫ് ഓഫ് എച്ച് ടു ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് ഞാൻ പറയുവാണ് ഫസ്റ്റ് എന്താ പറയുന്നത് കഴിഞ്ഞാൽ എന്താ ഈ എലമെന്റും ഈ എലമെന്റും ഒന്നാമത്തെ എലമെന്റും രണ്ടാമത്തെ എലമെന്റും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര എലമെന്റ് ആയി ഒറ്റ എലമെന്റ് അല്ലേ അത് രണ്ടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ ഒറ്റ എലമെന്റ് ആവും ഞാൻ അവിടെ ഒരു വലിയ വട്ടം തേണ്ട ഒരു വേറെ ഒരു കളർ വട്ടം വരയ്ക്കാം ഇവിടെ ഒരു ഒറ്റ എലമെന്റ് ആയി എഫ് ഓഫ് എച്ച് വണ്ണും എഫ് ഓഫ് എച്ച് ടൂം കൂടി ഈക്വൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരൊറ്റ എലമെന്റായി മാറി അപ്പം ഇപ്പഴും നോക്കിയേ എഫ് ഓഫ് എച്ച് വണ്ണിൻ്റെ ഫങ്ഷനാണ് അതായത് റിലേറ്റ് ചെയ്യുന്ന ആളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എഫ് ഓഫ് എച്ച് വൺ ഇവിടെ എച്ച് ടുവും റിലേറ്റ് ചെയ്തിരുന്നതായിരുന്നു എഫ് ഓഫ് എച്ച് ടു ഇവിടെ നോക്കി ഇപ്പം ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എഫ് ഓഫ് എച്ച് വണ്ണും എഫ് ഓഫ് എച്ച് ടൂ ഈക്വൽ ആണ് എങ്കിൽ നോക്കി എച്ച് വണ്ണിൽ നിന്ന് പോകുന്ന റിലേഷനും എച്ച് ടുവിൽ നിന്ന് പോകുന്ന റിലേഷനും ഒരാളിലേക്കാണ് പോകുന്നത് അല്ലേ എച്ച് വണ്ണിൻ്റെ ഇമേജും എച്ച് ടുവിൻ്റെ ഇമേജും ഒരാളാണ് അപ്പം എന്ത് വരും ഇവിടെ മിനി ആൾക്കാരിൽ നിന്ന് രണ്ടു പേരിൽ നിന്ന് ഒരാളിലേക്ക് റിലേഷൻ പോവുക അപ്പോൾ എന്താ മെനി ആൾക്കാരിൽ നിന്ന് ഒരാളിലേക്കുള്ള റിലേഷൻ ദാറ്റ് ഈസ് എന്താണ് മെനി വൺ റിലേഷനാ അല്ലേ മെനി വൺ ആവും അപ്പോൾ എഫ് ഓഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു ഒരാളാണെങ്കിൽ എച്ച് വണ്ണിൽ നിന്നും എച്ച് ടുവിൽ നിന്നും അത് അങ്ങോട്ട് ഇമേജ് പോകുന്നുവെങ്കിൽ റിലേഷൻ പോകുന്നുവെങ്കിൽ അതെന്താവും മെനി വൺ ഇമേജ് ആവും പക്ഷെ നമുക്ക് വേണ്ടത് എന്താ വൺ വൺ ആവണം അല്ലെ വൺ വൺ ആണോ അല്ലയോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഇപ്പുറത്തെ ഈ രണ്ട് എലമെന്റും കൂടി ഈക്വൽ ആയ മതി അതായത് എച്ച് വണ്ണും എച്ച് ടുവും ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഒറ്റ എലമെന്റ് ആണെങ്കിൽ എന്ത് വരും എലമെന്റിൽ നിന്ന് മറ്റേ എലമെന്റിലേക്ക് മാത്രമുള്ള റിലേഷൻ ആവും അല്ലെ അപ്പൊ ഒറ്റ എലമെന്റിൽ നിന്ന് ഒരു എലമെന്റിലേക്കുള്ള റിലേഷൻ ആവും മെനി വൺ എന്നുള്ളത് എന്താവും വൺ വൺ ആവും അപ്പൊ നമ്മൾ എടുക്കുന്നു എച്ച് എഫ് ഓഫ് എച്ച് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കണം എന്താണ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു എച്ച് വൺ ഇസ് ഈക്വൽ ടു എച്ച് ടു ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ് അത് വൺ വൺ ഫംഗ്ഷൻ ആണ് എന്ന് പറയാം അല്ലെ അപ്പൊ എഫ് ഓഫ് വൺ ഇസ് ഈക് എച്ച് എന്ന് ഞാൻ എഴുതി അപ്പൊ എഫ് എച്ച് തന്നിട്ടുണ്ട് അപ്പൊ എഫ് ഓഫ് എച്ച് വൺ എന്താ മെ എച്ച് വൺ എന്താവും എച്ച് സ്ഥാനത്തല്ല എച്ച് വൺ ആകുമോ അല്ലെ അപ്പൊ എന്ത് വരും എച്ച് വൺ മൈനസ് ത്രീ ഡിവൈഡ് ബൈ എച്ച് സോറി എച്ച് വൺ മൈനസ് ത്രീ ഡിവൈഡ് ബൈ എച്ച് വൺ മൈനസ് ഫൈവ് ഈക്വൽ ടു എന്ത് വരും എച്ച് സ് ത്രീ ഡിവൈഡ് ബൈ എച്ച് ടു മൈനസ് ഫൈവ് വരും അല്ലേ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എച്ച് വൺ മൈനസ് ത്രീ ഇൻ ടു എച്ച് ടു മൈനസ് ഫൈവ് ഈക്വൽ ടു എച്ച് ടു മൈനസ് ത്രീ ഇൻ ടു എച്ച് വൺ മൈനസ് ഫൈവ് എന്നെടുക്കാം ഇത് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എച്ച് വൺ ഇൻ ടു എച്ച് ടു മൈനസ് ഫൈവ് എച്ച് വൺ എച്ച് വൺ ഇൻറ്റു മൈനസ് ഫൈവ് ചെയ്തു ഓക്കെ ഇനി എന്ത് വരും മൈനസ് ത്രീ ഇൻറ്റു എച്ച് ടു ത്രീ എച്ച് ടു ഇൻറ്റു മൈനസ് ത്രീ ഇൻറ്റു മൈനസ് ഫൈവ് എന്ത് വരും പ്ലസ് ഫിഫ്റ്റീൻ വരും അല്ലേ ഈക്വൽ ടു ഇപ്പുറത്ത് ആർ എച്ച് എസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് വൺ ഇൻറ്റു എച്ച് ടു എച്ച് വൺ ഇൻറ്റു മൈനസ് ഫൈവ് എച്ച് ടു മൈനസ് ത്രീ എച്ച് വൺ പ്ലസ് ഫിഫ്റ്റീൻ ഓക്കെ ഇവിടെ ഒരു പ്ലസ് ഫിഫ്റ്റീൻ ഉണ്ട് ഇവിടെ ഒരു പ്ലസ് ഫിഫ്റ്റീൻ ഉണ്ട് ആയല്ലോ ഇവിടെ ഒരു എച്ച് വൺ എച്ച് ടു ഉണ്ട് ഇവിടെ ഒരു എച്ച് വൺ എച്ച് ടു ഉണ്ട് ക്യാൻസലായാലോ അപ്പൊ ഇവിടെ ഒരു മൈനസ് എച്ച് വൺ മൈനസ് ഫൈവ് എച്ച് വൺ ഉണ്ട് ഇപ്പുറത്തെ മൈനസ് ഫൈവ് എച്ച് ടൂവും ത്രീ എച്ച് വണ്ണും അപ്പം ഇവിടെ ഞാൻ എച്ച് വണ്ണിൻ്റെയും എച്ച് ടൂറെയും ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്യാൻ പോകണം ഒരു സൈഡിൽ എച്ച് വണ്ണിൻ്റെ ടേംസും ഒരു സൈഡിൽ എച്ച് ടൂറെ ടേംസും ഞാൻ കൊണ്ടുവരികയാണ് അപ്പം ഇവിടുത്തെ ഫൈവ് എച്ച് വണ്ണിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പൊ ഇവിടുത്തെ ഫൈവ് എച്ച് വണ്ണിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ മിച്ച ആറുണ്ട് ത്രീ എച്ച് ടു ഉണ്ട് അല്ലേ ത്രീ എച്ച് ടു ഈക്വൽ ടു ഇവിടുത്തെ ഫൈവ് എച്ച് ടുനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു മൈനസ് ഫൈവ് എച്ച് ടു ഇപ്പറ വരുമ്പോൾ എന്താകും പ്ലസ് ഫൈവ് എച്ച് ടു ആകും ഇവിടുത്തെ ഫൈവ് എച്ച് വൺ അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും പ്ലസ് ഫൈവ് എച്ച് വൺ ആയി മൈനസ് ത്രീ എച്ച് വൺ ഇതെന്ത് വരും ടു എച്ച് ടു ഈസ് ഈക്വൽ ടു ടു എച്ച് വൺ ആയി ടു ക്യാൻസലാകും ഇംപ്ലൈസ് എന്ത് വരും എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടുന്ന് വരും നമ്മൾ ഫസ്റ്റ് എച്ച് വൺ എഫ് ഓഫ് എച്ച് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എന്ന് പറഞ്ഞെടുത്തു തുടങ്ങി അപ്പൊ ഇപ്പുറത്തെ രണ്ട് എച്ച് വൺ ടു എച്ച് ടു രണ്ട് എലമെന്റ് ആണ് എങ്കിൽ എന്ത് വരും അത് മിനിമൺ ഫംഗ്ഷൻ ആണ് ഇപ്പൊ ഇവിടെ എന്ത് വരുന്നു എഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു എന്ന് പറഞ്ഞു അതായത് രണ്ട് എലമെന്റ് രണ്ട് എലമെന്റ് ആയിട്ട് എടുത്തേക്കുന്ന സാധനം എച്ച് വൺ ടു എച്ച് ടു എന്താണ് സെയിം എലമെന്റ് ആണ് അപ്പൊ ഇതെന്ത് ഫങ്ഷൻ ആണ് വൺ വൺ ഫങ്ഷൻ ആണ് അപ്പം വൺ വൺ ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി എഫ് ഓഫ് എച്ച് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു നമ്മൾ എടുക്കുന്നു ഏറ്റവും അവസാനം അത് ചെയ്തു പോകുമ്പോൾ എച്ച് വൺ ഈക്വൽ ടു എച്ച് ടു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് അത് വൺ വൺ ഫങ്ഷൻ ആണ് അല്ലേ ഓക്കെ ഇനി എന്താ ചോദിച്ചിരിക്കുന്നത് അടുത്തത് ഓൺ ടു ആണോ എന്നാ ചോദിച്ചിരിക്കുന്നത് ഓൺ ടു ഫംഗ്ഷൻ ആണോ ഞാൻ എന്തായാലും ഈ സൈഡിലുള്ള ഒന്ന് വായിക്കുക കേട്ടോ ഓക്കെ ഓൺ ടുനെ കണ്ടെത്താനായിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ആരാ വൈ തന്നെയാ അല്ലെ എഫ് എച്ച് എന്ന് പറയുന്നത് ആരാ പറയുന്നവൽ ടു വൈ എന്ന് എടുക്കാം ഓൺ ടു ആണോ എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റേഞ്ചും കോ സെയിം ആയാൽ മതി അല്ലേ ഓൺ ടു ആകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഓൺ ടു ഈസ് ഈക്വൽ ടു എന്താണ് റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡോമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓൺ ടു ആണ് അല്ലേ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡോമൈൻ ആണെങ്കിൽ അത് ഓൺ ടു ആണ് അപ്പം നമുക്ക് ഇതിന്റെ റേഞ്ച് ഒന്ന് കണ്ടുപിടിക്കാം ഓക്കെ നമുക്ക് കോഡൊമൈൻ ഓൾറെഡി ഉണ്ട് കോഡൊമൈൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് എന്താണ് സെറ്റ് ബി തന്നിട്ടുണ്ട് ആർ മൈനസ് സെറ്റ് വൺ ആണ് വൺ എന്ന് പറയുന്ന ഇലമെന്റിന്റെ മാറ്റം എന്നാണ് അപ്പോൾ ഇവിടെ റേഞ്ച് ഒന്ന് നമുക്ക് കണ്ടുപിടിക്കാം റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് വൈയുടെ റേഞ്ച് വൈ വരാൻ സാധ്യതയുള്ള വിലകളാണ് റേഞ്ച് എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ വൈ വരുന്ന സാധ്യതകളുള്ള റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യുക എന്താണ് ഇവിടെ എച്ച് മൈനസ് ത്രീ ഡിവൈഡ് ബൈ എക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു വൈ നമുക്കുണ്ടോ വൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ തന്നെയാണ് അപ്പോൾ എന്ത് ചെയ്യാം എച്ച് മൈനസ് ത്രീ ഇവിടുത്തെ ഡിനോമിനേറ്ററെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും വൈ ഇൻറ്റു എച്ച് മൈനസ് ഫൈവ് വരും വൈ ഇൻറ്റു എച്ച് മൈനസ് ഫൈവ് വരും അപ്പോൾ ഇവിടെ എന്ത് വരും എക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് വൈ ഇത് മൾട്ടിപ്ലൈ ചെയ്തു എച്ച് വൈ മൈനസ് ഫൈവ് ഇൻറ്റു വൈ മൈനസ് ഫൈവ് ഇൻറ്റു വൈ ഇനി ഞാൻ എച്ച്സിൻ്റെ ടേംസിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരികയാണ് നമുക്ക് എച്ച് ഈസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് കൊണ്ടുവരണം എച്ച് സി ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് കൊണ്ടുവരണം അപ്പോൾ എന്ത് വരും ഇവിടുത്തെ എച്ച്സിൻ്റെ ടൈമിനെ ഞാൻ അവിടെ നിർത്തി ഈ മൈനസ് ത്രീയെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ അവിടെ പ്ലസ് ത്രീ ആകും ഇവിടുത്തെ എക്സിൻ്റെ ടൈമുള്ളത് എച്ച് വൈ ആണ് അത് ഇവിടെ വരുമ്പോൾ എന്ത് വരും മൈനസ് എച്ച് വൈ ആകും ഈസ് ഈക്വൽ ടു ഈ ത്രീ മൈനസ് ത്രീ അപ്പുറം പോകുമ്പോൾ പ്ലസ് ത്രീ ആകും മൈനസ് ഫൈവ് വൈ ആകും ഓക്കെ സ്റ്റെപ്പ് മനസ്സിലായല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അറേഞ്ച്മെന്റ് എച്ച് ഈസ് ഈക്വൽ ടു സംതി എന്ന് പറയുന്ന ഫോമിലേക്കാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ഓക്കെ അപ്പൊ എച്ച് മൈനസ് എച്ച് വൈയിൽ ഒരു എച്ച് കോമൺ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും വൺ മൈനസ് വൈ എന്ന് എടുക്കാം എച്ച് കോമൺ എടുത്തിട്ട് വൺ മൈനസ് വൈ ഇസ് ഈക്വൽ ടു എന്ത് വരും ത്രീ മൈനസ് ഫൈവ് വൈ ആണ് എസിനെ തന്നെ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഇവിടെയുള്ള ഈ വൺ മൈനസ് വൈനെ നമ്മൾ ആർ ആർച്ച് എസിലേക്ക് കൊണ്ടുപോകുക ത്രീ മൈനസ് ഫൈവ് വൈ ഡിവൈഡഡ് ബൈ വൺ മൈനസ് വൈ ഓക്കെ അപ്പം എച്ച് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു അപ്പോൾ എക്സിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് എസിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഡിനോമിനേറ്റർ എച്ച് ഡിഫൈൻഡ് ആവാനായിട്ട് ഡിനോമിനേറ്റർ സീറോ ആയാൽ പറ്റുമോ ഡിനോമിനേറ്റർ സീ സീറോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എച്ച് എന്ന് പറയാം എന്താ എന്തായി പോകും എച്ച് എച്ച് നോട്ട് ഡിഫൈൻഡ് ആയി പോകും അപ്പം നമുക്ക് പറയാം വൺ മൈനസ് വൈ എന്ന് പറയുന്നത് എന്താ വൺ മൈനസ് വൈ എന്ന് പറയുന്നത് സീറോ ആവാൻ പാടില്ല നോട്ട് ഈക്വൽ ടു സീറോ അല്ലേ വൺ മൈനസ് വൈ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ഈ വൈ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും വൺ നോട്ട് ഈക്വൽ ടു വൈ എന്താ പറയുന്നത് ഇതിന്റെ അർത്ഥം എന്താ വണ് എന്ന് പറയുന്ന ഇമേജ് വൈക്ക് വരാൻ വൺ എന്ന് പറയുന്ന വില വൈക്ക് വരാൻ സാധ്യതയില്ല വൈ എന്ന് പറയുന്നത് വൈ ആവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വണ്ണ് നമ്മുടെ റേഞ്ചിൽ നിന്ന് കുറയ്ക്കണം നമുക്ക് ഓൾറെഡി റിയൽ നമ്പേഴ്സിൽ നിന്ന് വണ്ണ് കുറയ്ക്കണം ഇതാണ് നമുക്ക് റേഞ്ചായിട്ട് കിട്ടിയത് അല്ലേ റേഞ്ചായിട്ട് കിട്ടിയത് എന്താ ആർ മൈനസ് സെറ്റ് വൺ സോറി കാണത്തില്ല റേഞ്ച് എന്താ റേഞ്ച് എന്താ കിട്ടുന്നത് റേഞ്ച് ഈസ് ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് വൺ ആണ് അല്ലേ ഈ റേഞ്ച് തന്നെയല്ലേ നമ്മുടെ കോഡൊമൈനായിട്ട് കിട്ടിയിരിക്കുന്ന സെറ്റ് ബി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ റേഞ്ച് നമുക്ക് പറയാം എന്താണ് റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ അപ്പോൾ എന്ത് വരും റേഞ്ച് കോഡോമൈൻ ഈക്വൽ ആണെങ്കിൽ ഈ സെറ്റ് ഓൺ ടു ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ് എന്ന് പറയാം അപ്പോൾ വൺ ആണ് ഓൺ ടു ആണ് ഇത് രണ്ടുമാണ് നമ്മളോട് പറഞ്ഞത് ഷോ ദാറ്റ് എഫ് എഫ് ഈസ് വൺ വൺ ആൻഡ് ഓൺ ടു ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടിരുന്നത് ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇനിയിപ്പോൾ വൺ 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 ടു ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് ചെയ്തോണം ഓക്കെ അടുത്തു നോക്കിയാൽ സെയിം മോഡൽ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ആണ് എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട് ആർ മൈനസ് സെറ്റ് ത്രീ ആണ് ബി എന്ന് പറയുന്ന സെറ്റ് ആർ മൈനസ് സെറ്റ് എ ആണ് ഒരു എലമെന്റ് എ മാത്രം തന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നതിൽ ആർ മൈനസ് വൺ ആയിരുന്നു അല്ലെ ഇപ്പൊ എ ആണ് തന്നിരിക്കുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ എയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ എ സച്ച് ദാറ്റ് ദ

ഓൾസോ ചെക്ക് വരുന്ന ഫംഗ്ഷൻ വൺ വൺ ഓട്ടോ വൺ വൺ ആണോ അല്ലയെന്നും നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ എ എന്ന് പറയുന്നതിൻ്റെ വില കാണണം അല്ലേ എ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കാണണം വൺ വൺ ആണോ എന്നും ചെക്ക് ചെയ്യണം വൺ വൺ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്കറിയാം എന്താണ് എഫ് ഓഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എന്ന് എടുത്തു എന്തുവേ എച്ച് വൺ മൈനസ് ടു ഡിവൈഡഡ് ബൈ എച്ച് ടു അല്ല സോറി എച്ച് വൺ മൈനസ് ത്രീ ഈക്വൽ ടു എച്ച് ടു മൈനസ് ടു ഡിവൈഡഡ് ബൈ എച്ച് ടു മൈനസ് ത്രീ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം H1 minus 2 into H2 minus 3 equal to H2 minus 2 into H1 minus 3. Okay, cross multiply okay. the bracket open the end theorem. H1 H2 minus 3 H1 minus 2 H2 plus 6 is equal to H1 H2 minus 3 H2 minus 2 H1. പ്ലസ് സിക്സ് അല്ലേ പോസിറ്റീവ് പ്ലസ് സിക്സ് രണ്ടെടുത്തുകൊണ്ട് എച്ച് വൺ എച്ച് ടു ഉണ്ട് എന്നും ചെയ്ത പോലെ തന്നെ സെയിം ഓക്കെ ഇപ്പം ഈ ത്രീ എച്ച് വണ്ണിനെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു മൈനസ് ടു എച്ച് ടു പ്ലസ് ഈ ത്രീ എച്ച് ടു മൈനസ് ത്രീ എച്ച് ടു ഇപ്പുറത്തോട്ട് വന്നു ത്രീ എച്ച് ടു ഈക്വൽ ടു എന്ത് വരും മൈനസ് ടു എച്ച് വൺ പ്ലസ് ഇപ്പുറത്തു നിന്ന് കൊണ്ടുപോയ ത്രീ എച്ച് വൺ ദീസ് ഈക്വൽ ടു എന്ത് വരും എച്ച് ടു ഈക്വൽ ടു എച്ച് വൺ എന്ന് വരും അല്ലെ എഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് എച്ച് ടു എന്ന് എടുത്തു അതിനുശേഷം നമുക്ക് കിട്ടിയ എന്താണ് എച്ച് വൺ ഇസ് ഈക്വൾ ടു എച്ച് ടു എന്ന് കിട്ടി ദയർ ഫോർ എഴുതാം എന്താണ് ഫോർ ദക്ഷൻ ഫോർ ദ ഫങ്ഷൻ വൺ വൺ എന്ന് എഴുതാം അല്ലേ ഫംഗ്ഷൻ വൺ വൺ ആണ് ഇനി നോക്കിയേ ഇനി അടുത്തത് നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ ഓൺ ടു ആണ് എന്ന് തന്നിട്ടുണ്ട് ഓൺ ടു ആണ് എങ്കിൽ എയുടെ വിലയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റേഞ്ച് വൈക്ക് വരാൻ സാധ്യതയില്ലാത്ത വാല്യൂ ആണ് ഈ സെറ്റ് എ എന്ന് പറയുക അല്ലെ വൈക്ക് ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ലാത്ത വൈ ഡിഫൈൻഡ് എച്ച് ഡിഫൈൻഡ് ആവാത്ത വൈയുടെ വിലയാണ് ഈ സെറ്റ് എ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക അപ്പോൾ അത് റേഞ്ച് നമ്മൾ മുമ്പായി കണ്ടുപിടിച്ച പോലെ തന്നെ കണ്ടുപിടിച്ചാൽ മതി നമുക്കറിയാം എഫ് ഓഫ് എച്ച് ഈക്വൽ ടു വൈ തന്നെയാണ് വൈ ഇസ് ഈക്വൽ ടു എന്താണ് എച്ച് മൈനസ് ടു ഡിവൈഡഡ് ബൈ എച്ച് മൈനസ് ത്രീ ആണ് ഓക്കെ അപ്പോൾ വൈ ഇൻ ടു എച്ച് മൈനസ് ത്രീ ഈക്വൽ ടു എച്ച് മൈനസ് ടു ഇപ്പോൾ എച്ച് വൈ മൈനസ് ത്രീ വൈ ഈക്വൽ ടു എച്ച് മൈനസ് ടു ആണ് നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വരും എച്ച് സോറിസ് ത്രീ വൈ ഈ ടു അപ്പുറത്ത് പോകുമ്പോൾ ടു മൈനസ് ത്രീ വൈ ആയിസ് ഈക്വൽ ടു എച്ച് മൈനസ് എച്ച് വൈ ആയി അപ്പൊ ടു മൈനസ് ത്രീ വൈ ഈക്വൽ ടു എച്ച് ഇൻറ്റു വൺ മൈനസ് വൈ എന്നെടുത്തു എക്സ് ഇൻറ്റു വൺ മൈനസ് വൈ എന്നെടുത്തു ഇപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു എന്ത് പറയാം ടു മൈനസ് ത്രീ വൈ ഡിവൈഡ് ബൈ വൺ മൈനസ് വൈ ആയി ഡിനോമിനേറ്റർ എച്ച് ഡിഫൈൻഡ് ആവാതിരിക്കുന്ന കണ്ടീഷൻ എന്താ ഡിനോമിനേറ്റർ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു ആണ് ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു ആണ് ദാറ്റ് ഈസ് വൺ മൈനസ് വൈ നോട്ട് ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് വൺ നോട്ട് ഈക്വൽ ടു വൈ വൈ ആവാൻ പാടില്ല അപ്പൊ എന്തുവരും ആർ മൈനസ് സെറ്റ് വൺ അപ്പോ എന്തുവരും സെറ്റ് എ ഈസ് ഈക്വൽ ടു സെറ്റ് വൺ വൈയുടെ വില എയുടെ വിലയാണ് എയുടെ വിലയാണ് എ ഈസ് ഈക്വൽ ടു വൺ ഓക്കെ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു പോവുക അപ്പോൾ വൈക്ക് കിട്ടണ്ടാത്ത റേഞ്ച് കിട്ടും ഇല്ല വൈ ഒരു കാരണവശാലും വരരുതാത്ത ഒരു വാല്യൂ കിട്ടും ആ വാല്യൂ ആണ് ഇവിടെ ആർ മൈനസ് എലമെൻറ്റ് എ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക ഓക്കെ ഇനി അടുത്ത ദിവസം നോക്കിയാൽ എ റിലേഷൻ ആർ ഓൺ സെറ്റ് എ ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് ടെൻ ലസ്താനോർ ഈക്വൽ ടു എച്ച് ലസ്താനോർ ഈക്വൽ ടു ടെൻ എച്ച് പത്ത് മുതൽ മൈനസ് ടെൻ മുതൽ ടെൻ വരെയുള്ള റിയൽ നമ്പേഴ്സിലെ നമ്പേഴ്സാണ് സെറ്റ് എ എന്ന് പറയുക അല്ലേ ഇൻറ്റീജേഴ്സ് ആണ് എച്ച് എലമെന്റ് ഓഫ് വൈ ഇസഡ് ആണ് ഇൻറ്റീജേഴ്സ് ആണ് മൈനസ് ടെൻ മുതൽ പത്ത് വരെയുള്ള നമ്പേഴ്സിലെ ഇൻറ്റീജേഴ്സ് മാത്രമാണ് എന്ത് സെറ്റ് എ എന്ന് പറയുക ഓക്കെ ഈസ് ഡിഫൈൻഡ് ആസ് ആർ ഈസ് ഈക്വൽ ടു എച്ച് വൈ എച്ച് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ ഫൈവ് എച്ച് മൈനസ് വൈ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ഫൈവ് അതാണ് എന്ത് നമ്മുടെ ഫംഗ്ഷൻ അവിടുത്തെ റിലേഷൻ എന്ന് പറയുക റിലേഷൻ എന്ന് പറയുന്നത് എച്ച് മൈനസ് വൈ ഈസ് ഈക്വൽ ടു ഡിവിസിബിൾ ബൈ ഫൈവ് ആണ് ഓക്കെ ഷോ ദാറ്റ് ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ഇക്വലൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ഇക്വലൻസ് ആവണമെങ്കിൽ ആവണം ഫസ്റ്റ് ഓഫ് ഓൾ റിഫ്ലക്സീവ് ആവണം അല്ലേ റിഫ്ലക്സീവ് ആവണം പിന്നെ എന്താവണം സിമട്രിക് ആവണം റിഫ്ലക്സീവ് ആവണം സിമട്രിക് ആവണം പിന്നെ ട്രാൻസിറ്റീവ് ആവണം അല്ലെ റിഫ്ലക്സീവ് ആവണം സിമട്രിക് ആവണം ട്രാൻസിറ്റീവ് ആവണം ഇത് മൂന്നും കണ്ടീഷൻസ് ഈ മൂന്ന് കണ്ടീഷൻസ് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താകും ഇത് ഇക്വലൻസ് റിലേഷൻ ആവും അല്ലെ ഇപ്പൊ റിഫ്ലക്സീവ് റിലേഷൻ ആകുന്നത് എങ്ങനെയാ എങ്ങനെയാ റിഫ്ലക്സീവ് റിലേഷൻ ആകാനുള്ള കണ്ടീഷൻ എന്താ എ എന്ന് പറയുന്നത് സെറ്റ് എയിലെ മെമ്പർ ആണെങ്കിൽ ഓർഡേഡ് പേർ എ എവിടുത്തെ മെമ്പർ ആയിരിക്കണം റിലേഷനിലെ മെമ്പർ ആയിരിക്കണം ഓക്കെ നമ്മളിവിടെ എ എന്ന് പറയുന്ന റിലേഷനിലെ മെമ്പർ എടുക്കുകയാണ് എ എ എന്ന് പറയുന്ന റിലേഷനിലെ മെമ്പർ എടുത്തു കഴിഞ്ഞാൽ എച്ച് വൈ എന്ന് പറയുന്നത് എന്താണ് എച്ച് മൈനസ് വൈ ഡിവിബിൾ ബൈ ഫൈവ് ആണ് അപ്പം എ എ ഉണ്ടാവണമെങ്കിൽ എ മൈനസ് എ ഡിവിസിബിൾ ബൈ ഫൈവ് ആയിരിക്കണം അല്ലേ എ മൈനസ് എ എന്തായിരിക്കണം ഡിവിസിബിൾ ബൈ എ മൈനസ് എ എന്താന്ന് നമുക്കറിയാം എന്താണ് ഓഡേർഡ് പയർ എ ഇംപ്ലൈസ് എന്താണ് എ മൈനസ് എ ഇസ് ഈക്വൽ ടു എന്താ എന്താ സീറോ ആണ് അല്ലേ എ മൈനസ് എ സീറോ ആണ് സീറോ എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ ഈസ് ഡിവിസിബിൾ ബൈ ഫൈവ് ആണ് നമുക്ക് സീറോ ബൈ ഫൈവ് ചെയ്യാം അല്ലെ സീറോ ബൈ ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ ആണ് ഈസ് ഡിവിസിബിൾ ബൈ ഫൈവ് ആണ് സോ ദാറ്റ് ഇംപ്ലൈസ് ഓർഡേഡ് പെയർ എ എ എലമെന്റ് ഓഫ് ആർ റിലേഷനിലെ മെമ്പർ ആണ് നമുക്ക് അതുകൊണ്ട് പറയാം ദെയർ ഫോർ ദയർ ഫോർ ആർ ഈസ് ആർ ഈസ് റിഫ്ലക്സീവ് അല്ലേ റിലേഷനിലെ മെമ്പർ ആയ മതി ഈസ് റിഫ്ലക്സീവ് ഇനി അടുത്ത കണ്ടീഷൻ അടുത്തത് സിമെട്രിക് ആണ് സിമട്രിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത് സിമെട്രിക് ആണോ അല്ലെ എങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കുന്നത് ഓർത്ത് നോക്കിയാൽ സിമെട്രിക് ആകണമെങ്കിൽ എന്താ എ ബി എന്ന് പറയുന്നത് ഓഡേഡ് പേര് ആറിലെ മെമ്പർ ആയിരിക്കണം അല്ലേ എ ബി എന്ന് പറയുന്നത് ആറിലെ മെമ്പർ ആയിരിക്കണം അങ്ങനെയെങ്കിൽ ബി എ എന്ന് പറയുന്നതും ആറിലെ മെമ്പർ ആയിരിക്കണം ഈ രണ്ട് കണ്ടീഷൻസും ആവരണ്ടേ അല്ലേ എ ബി ആറിലെ മെമ്പർ ആണെങ്കിൽ ദി സിംബ്ലൈസ് എന്ത് വരും ദി സിംബ്ലൈസ് എ മൈനസ് ബി എന്ന് പറയുന്നത് ആറിലെ മെമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് എ മൈനസ് ബി എന്ന് പറയുന്നത് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് ഈ ഡിവിസിബിൾ ബൈ ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഫൈവിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇത് കിട്ടുക അപ്പൊ ഞാൻ ഫൈവിന്റെ മൾട്ടിപ്പിളിനെ ഫൈവ് എം എന്ന് എഴുതി ഓക്കെ എ മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു ഫൈവ് എം എന്ന് എഴുതി ഇനി അടുത്തത് ബി മൈനസ് എ എലമെന്റ് ഓഫ് ആർ ആകണമെങ്കിൽ എന്ത് വരണം എന്ത് വരണം ബി മൈനസ് എ എന്ന് പറയുന്നത് ഫൈവ് മൈനസ് ബി മൈനസ് എ എന്തായിരിക്കും ബി മൈനസ് എ എന്തായിരിക്കും ഉറപ്പായിട്ടും ഫൈവ് ഇൻറ്റു മൈനസ് എം ആയിരിക്കും ഫൈവ് ഇൻറ്റു മൈനസ് എം ആയിരിക്കും നമുക്ക് എ മൈനസ് ബി ഫൈവ് എം കിട്ടിക്കഴിഞ്ഞാൽ ബി മൈനസ് ഐ എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു മൈനസ് എം ആയിരിക്കും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് എയും ബി ഞാൻ ഓർഡറുടെ പേരെടുക്കാണ് എ ബി എന്ന് പറയുന്നത് ട്വൻറ്റിയും ഫൈവ് എടുത്തു ട്വൻറ്റി ഫൈവ് എന്ത് വരും ട്വൻറ്റി മൈനസ് ഫൈവ് എന്ന് പറയാം ഇവിടെയുള്ള എക്സാമ്പിൾ അല്ല വെറുതെ ഇത് കാണിക്കാൻ എ മൈനസ് ബി ഫൈവ് എം ആണെങ്കിൽ ബി മൈനസ് ഐ ഫൈവ് ഇൻറ്റു മൈനസ് എം ആണോ എന്ന് കാണിക്കാനായിട്ടാണ് ട്വന്റി മൈനസ് ഫൈവ് എത്രയാണ് ഫിഫ്റ്റീൻ ആണ് ദാറ്റ് ഈസ് ഈക്വൾ ടു ഫൈവ് ഇൻറ്റു ത്രീ അല്ലെ അങ്ങനെയെങ്കിൽ ഫൈവ് ട്വൻറ്റി ആണെങ്കിലോ ഫൈവ് മൈനസ് ട്വൻറ്റി ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഫിഫ്റ്റീൻ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു മൈനസ് ത്രീ ആണ് ഇവിടെ എം എന്ന് പറയുന്നത് ത്രീ ആണ് ഇവിടെ മൈനസ് ത്രീ എന്ന് പറയുന്നത് മൈനസ് എം ആയിരിക്കും ഓക്കെ ആ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്ന ഫൈവ് എം ആണെങ്കിൽ അത് തന്നിട്ടുണ്ട് എ മൈനസ് ബി എന്ന് പറയുന്ന ഫൈവ് എം ആണ് എന്ന് നമുക്ക് ഓസ്റ്റിനി തന്നിട്ടുണ്ടല്ലേ എ മൈനസ് ബി മെമ്പർ ഓഫ് റിലേഷൻ ആണ് അപ്പോൾ ബി മൈനസ് എന്തായിരിക്കും ഫൈവ് ഇൻറ്റു മൈനസം ആയിരിക്കും അപ്പോൾ ഇത് സിമട്രിക് റിലേഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു സോ ദർ ഫോർ ദ റിലേഷൻ ഈസ് സിമട്രിക് അല്ലെ സിമട്രിക് ആണെന്നും പ്രൂവ് ചെയ്തു ഇനി അടുത്ത എന്താ ലാസ്റ്റ് ആള് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് ആകാനുള്ള കണ്ടീഷൻ എന്താ എ ഓർഡർഡ് പേർ ഓഡർഡ് പേർ എ ബി എലമെന്റ് ഓഫ് ആർ ആണ് അതേപോലെ തന്നെ ബി സി എലമെന്റ് ഓഫ് ആർ ആണ് എങ്കിൽ എലമെൻ്റ് ഓഫ് ആർ ആണെങ്കിൽ ദിസ് ഇംപ്ലൈസ് എ സി എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കണം അല്ലേ ഇപ്പം നമുക്ക് നോക്കാം എ ബി എലമെൻറ്റ് ഓഫ് ആർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഫൈവ് എം ആണ് എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഫൈവ് എം ആണ് ഫൈവിൻ്റെ മൾട്ടിപ്പിൾ ആണ് അപ്പോൾ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി എലമെൻറ്റ് ഓഫ് ആർ ആകണമെങ്കിൽ എന്ത് വരും ഇത് ഇക്വേഷൻ വൺ എന്ന് ഞാൻ വിളിച്ചു ഓക്കെ ബി സി എലമെൻറ്റ് ഓഫ് ആർ ആകണമെങ്കിൽ എന്താ ബി മൈനസ് സി ഇസ് ഈക്വൽ ടു അതും അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് ഞാൻ ഫൈവ് എൻ എന്ന് വിളിച്ചു ഓക്കെ ഫൈവ് എൻ എന്ന് വിളിച്ചു ഇത് ഇക്വേഷൻ ടു ഞാൻ ഇക്വേഷൻ വണ്ണും ഇക്വേഷൻ ടുവും തമ്മിൽ ഒന്ന് ആഡ് ചെയ്യാണ് ഓക്കെ ഇക്വേഷൻ വൺ പ്ലസ് ഇക്വേഷൻ ടു ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ആണ് ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ആണ് ഇവിടെ പ്ലസ് ബി ഉണ്ട് മൈനസ് ബി ഉണ്ട് അത് ക്യാൻസൽ ആയി ദാറ്റ് ഇസ് ഈക്വൽ ടു എ മൈനസ് സി എന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ആർ എച്ച് എസും നമ്മൾ ഇതേപോലെ തന്നെ ആഡ് ചെയ്യണമല്ലോ എന്തുവരും ഫൈവ് എം പ്ലസ് ഫൈവ് എൻ ആണ് അല്ലേ എന്തുവരും ദാറ്റ് ഈസ് ഫൈവ് ഇൻറ്റു എം പ്ലസ് എൻ ആണ് അല്ലേ ഫൈവ് എൻ ഇതും എന്ത് തന്നെയാണ് എ മൈനസ് സി എന്ന് പറയുന്നത് ഫൈവ് ഇൻറ്റു എം പ്ലസ് എൻ ആണ് അതായത് ഫൈവിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ് അല്ലേ ഫൈവിൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ് സോ എ മൈനസ് സി എന്ന് പറയുന്നത് ഫൈവിൻ്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ നമുക്ക് പറയാം എ എ ഓർഡർഡ് ബയർ എ സി എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും റിലേഷൻ്റെ അകത്തെ മെമ്പർ ആയിരിക്കും ഓടയുടെ വേറെ എന്ന് പറയുന്നു അല്ലേ ഇപ്പോൾ എ ബി എലമെന്റ് ഓഫ് ആർ ആണ് ബി സി എലമെന്റ് ഓഫ് ആർ ആണ് അങ്ങനെയെങ്കിൽ എ സി എം എലമെന്റ് ഓഫ് ആർ ആയിരിക്കും സോ സിമ്രിക് ആണ് റിഫ്ലക്സീവ് ആണ് ട്രാൻസിറ്റീവ് ആണ് അത് മൂന്നും കൂടി ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നു സോ നമുക്ക് പറയാം എന്ത് പറയാം ദ റിലേഷൻ ആർ ഈസ് ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയണം ഓക്കെ ആ റീസ് ആൻഡ് ഇക്വലൻസ് റിലേഷൻ ഓക്കെ ഇപ്പൊ ഇക്വലൻസി പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി റിഫ്ലക്സീവ് ആണോ സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ എന്ന് എന്നൊക്കെ ജനറൽ ആയിട്ട് അത് പ്രൂവ് ചെയ്യുക ഓക്കെ ആണല്ലോ ഓക്കെ ഇപ്പൊ അടുത്ത എഫ് ഫ്രം ആർ ടു എ ഫങ്ഷൻ എഫ് ഫ്രം ആർ ടു എ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട് ആറിൽ നിന്ന് എയിലേക്കാണ് ഫംഗ്ഷൻ പോവുക എ എന്ന് പറയുന്ന കോഡോമൈൻ ആണ് ആർ എന്ന് പറയുന്നത് എന്താ റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണ് അതാണ് ഡൊമൈൻ ഓക്കെ അസ് എഫ് ഒ എക്സ് തന്നിട്ടുണ്ട് എഫ് ഒ എക്സ് ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് വൺ ഈസ് ഓൺ ടു ആണ് എന്നാണ് പറഞ്ഞത് ഈസ് ഓൺ ടു ആണെന്നാണ് പറഞ്ഞത് അല്ലെ ഓൺ ടു ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഫ് എ ഈസ് ഓൺ ടു ആകുന്നത് എപ്പോഴാണ് എ എന്ന് പറയുന്നതിൻ്റെ സെറ്റ് എയുടെ സെറ്റിൻ്റെ റേഞ്ചും കൂടി കണ്ടുപിടിക്കണേ എയുടെ സെറ്റിൻ്റെ റേഞ്ച് ഇതിൽ ഏതോ ഒരെണ്ണമാണ് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ഓൺ ടു ആണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ അപ്പോൾ എഫ് ഒ എക്സ് ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് വൺ എന്ന് കിട്ടിയിട്ടുണ്ട് ദാറ്റ് ഈസ് വൈ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് വൺ ആണ് അല്ലേ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ എ എന്ന് പറയുന്ന സെറ്റ് റേഞ്ച് ആണ് ഓൺ ടു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈസ് ഈക്വൽ ടു ടു ഓൺ എന്ത് വരും മക്കളെ ഈസ് ഈക്വൽ ടു റേഞ്ച് ആണ് അല്ലേ ഈസ് ഈസ് ഈക്വൽ ഈക്വൽ ടു ടു റേഞ്ച് ആണ് സെറ്റ് എ തന്നെയാണ് അല്ലേ സെറ്റ് എ ആണ് അത് തന്നെയായിരിക്കും റേഞ്ച് ഓൺ ടു ആണെങ്കിൽ എന്താ എയിലുള്ള കോഡമൈനിലുള്ള എല്ലാവരും എന്തായിരിക്കും റേഞ്ചിലെ മെമ്പേഴ്സ് ആയിരിക്കും അതായത് അവിടെ ഉള്ള കോഡമിയിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടാവും അതല്ലേ ഓൺ ടൂൻ്റെ അർത്ഥം അതല്ലേ കോഡോമൈനിലുള്ള എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടാവും അപ്പോൾ എന്തായിരിക്കും കോഡൊമൈൻ എന്ന് പറയുന്നതും റേഞ്ച് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അത് സെറ്റ് എ തന്നെയാണ് നമ്മുടെ സെറ്റ് എ ആണ് കോഡൊമൈൻ ആയിട്ട് തന്നിരിക്കുക അപ്പോൾ സെറ്റ് എയുടെ റേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അപ്പോൾ വൈ എന്ന് പറയുന്നത് അതായത് വൈ എലമെൻറ്റ് വൈ വരാൻ സാധ്യതയുള്ള റേഞ്ച് കണ്ടുപിടിച്ചാൽ മാത്രം മതി വൈ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയാൻ നമുക്കറിയാം എഫ് ഓഫ് എച്ച് തന്നിട്ടുണ്ട് എന്ത് ചെയ്യുക എക്സിനെ മാത്രമാക്കുക അല്ലെ എക്സിനെ തന്നെയുള്ള ഒരു ആക്കി നമ്മൾ ചെയ്ത പോലെ എക്സിനെ തന്നെയുള്ള ആക്കി മാറ്റി എഴുതുക എന്ത് വരും എച്ച് സ്ക്വയർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ അല്ലെ എച്ച് സ്ക്വയർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു പ്ലസ് വൺ അപ്പുറത്ത് പോയി മൈനസ് വൺ ആയി വൈ മൈനസ് വൺ ആയി അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും റൂട്ട് ഓഫ് വൈ മൈനസ് വൺ എച്ച് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് മൈനസ് വൺ ആകും എച്ച് എന്ന് പറയുന്നത് എവിടത്തെ മെമ്പറാ എച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ മെമ്പറാ ഡൊമൈനിലെ മെമ്പറാണ് അപ്പോൾ ഡൊമൈനിലെ മെമ്പേഴ്സ് ആറാണ് റിയൽ നമ്പേഴ്സ് ആണ് ഒരു കാരണവശാലും അത് കോംപ്ലക്സ് ആവില്ല കോംപ്ലക്സ് ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൈ മൈനസ് വൺ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നെഗറ്റീവ് ആവില്ല ഒരു നെഗറ്റീവ് നമ്പർ ആവാൻ പാടുണ്ടോ നെഗറ്റീവ് നമ്പർ ആയി കഴിഞ്ഞാൽ വൈ മൈനസ് വൺ നെഗറ്റീവ് നമ്പർ ആയി കഴിഞ്ഞാൽ റൂട്ട് നെഗറ്റീവ് ആയി പോവും റൂട്ട് ഓഫ് ഒരു നെഗറ്റീവ് നമ്പർ ആയി പോവും നമ്പർ നമ്പറാവും കോംപ്ലക്സ് നമ്പർ നമ്പറാകും റിയൽ നമ്പർ ആവില്ല അപ്പോൾ വൈ മൈനസ് വൺ നെഗറ്റീവ് ആവരുത് അതായത് സീറോയിലും താഴെ പോവാൻ പാടില്ല വൈ മൈനസ് വൺ എന്ന് പറയുന്നത് സീറോയുടെ താഴെ ആവാൻ പാടില്ല ഒന്നെങ്കിൽ സീറോ ആവാം അല്ലെങ്കിൽ സീറോയ്ക്ക് മുകളിലാവണം അല്ലെ വൈ മൈനസ് വൺ വൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സീറോ ആവാം ഇല്ലെങ്കിൽ സീറോയ്ക്ക് മുകളിലാവണം അപ്പോൾ ഒന്നെങ്കിൽ സീറോ ആവാം അല്ലെ സീറോയ്ക്ക് മുകളിലാവാം എന്താണ് വഴി മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ അല്ലെ സീറോയ്ക്ക് താഴെ ആവാൻ പാടില്ല എന്നാണ് കണ്ടീഷൻ അപ്പൊ നമുക്ക് വൈ വൈ വരാൻ സാധ്യതയുള്ള റേഞ്ച് കണ്ടുപിടിക്കാം വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് വരും ഈ മൈനസ് വൺ അപ്പറേം കഴിഞ്ഞാൽ വണ്ണ് വരും അല്ലേ വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ് എവിടം വരെ പോകാം എവിടം വരെ പോകാം ഇൻഫിനിറ്റി വരെ പോകാം അല്ലേ വണ്ണ് ഏറ്റവും ചെറിയ വാല്യൂ ആണ് അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അപ്പം നമുക്ക് പറയാം വൺ ലസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിനിറ്റി വരെ പോവാം അല്ലേ മുകളിലേക്ക് എവിടം വരെ വേണേലും പോകാം അത് എങ്ങനെയാണ് അറേഞ്ച് എടുക്കാൻ പറ്റുക ക്ലോസ്ഡ് ക്ലോസ്ഡിൻ്റർവൽ വൺ കോമ ഇൻഫിനിറ്റി അല്ലേ ക്ലോസ്ഡ് ഇന്റർവൽ വൺകോമ ഇതാണ് സെറ്റ് എ എന്ന് പറയുക ഓപ്ഷൻ സി അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഓപ്ഷൻ സി നമുക്ക് നേരത്തെ ഓപ്ഷൻസ് ഇല്ല നമ്മൾ കണ്ടുപിടിക്കണമായിരുന്നു ഇവിടെ നോക്കിയേ ഓപ്ഷൻ സി കൊടുത്തിട്ടുണ്ട് ക്ലോസ് ഇന്റർവൽ വൺ ടു ഇൻഫിനിറ്റി ആണ് ഓക്കെ അപ്പോൾ വൈയുടെ റേഞ്ച് കണ്ടുപിടിച്ചാൽ മതി എ ഓൺ ടു ആണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഓൺ ടു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡോമ നമുക്കറിയാം അല്ലേ ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം എ റിലേഷൻ ആർ ഓൺ സെറ്റ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ വൺ ടു ത്രീ ഫോർ ബി ഡിഫൈൻഡ് ആസ് ഇപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കുറെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് സെറ്റ് എയ്ക്ക് അകത്തുള്ള കുറേ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇനി എന്താ പറഞ്ഞേക്കുന്നത് റിലേഷൻ ഓർഡർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു ഓടയുടെ പേർ എച്ച് വൈ എച്ച് പ്ലസ് വൈ ഈസ് ആൻഡ് ഇൻടീജർ ഡിവിസിബിൾ ബൈ ടു എന്താ പറഞ്ഞേക്കുന്നത് എച്ച് വൈ ഓടയുടെ പേർ എച്ച് വൈ എടുത്തു കഴിഞ്ഞാൽ എച്ച് പ്ലസ് വൈ എന്തായിരിക്കണം ഡിവിസിബിൾ ബൈ ടു ആയിരിക്കണം ഷോ ദാറ്റ് ആർ ഈസ് ആൻഡ് ഇക്വൽ ആൻസർ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാം ഓക്കെ റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കാം റിഫ്ലക്സീവ് ആകണമെങ്കിൽ എന്ത് വരണം ഓടയുടെ പേർ എ എലമെൻ്റ് ഓഫ് ആർ ആയിരിക്കണം ഓടയുടെ പേർ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എ പ്ലസ് എ എടുക്കാം എ പ്ലസ് എ എന്ന് പറയുന്നത് ടു എ ആണ് ഈസ് ഡിവിസിബിൾ ബൈ ടു അല്ലേ ഈസ് ഡിവിസിബിൾ ബൈ ടു ടു എന്ന് പറയുന്നത് ടു വെച്ച് ഡിവിസിബിൾ അല്ലേ ടു വെച്ച് ഡിവി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ടു എ എന്ന് പറയുന്നത് അപ്പോൾ എ എടുത്തു കഴിഞ്ഞാൽ ഏത് എലമെന്റ് എ എടുത്തു കഴിഞ്ഞാലും എന്താണ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ടു ആയിരിക്കും ഓഡേഡ് പേർ എ എലമെന്റ് ഓഫ് ആർ ആണ് ഇംപ്ലൈസ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് റിഫ്ലക്സീവ് അല്ലേ അത് റിഫ്ലക്സീവാണ് ഓക്കെ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താ സിമട്രിക് ആണോ അല്ലേ നോക്കണം ിമട്രിക് ആണോ അല്ലയോ സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ നമുക്കറിയാം എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ ആർ ആണെങ്കിൽ നമുക്ക് നോക്കാം എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ എന്ത് വരും ഇംപ്ലൈസ് എന്താണ് എ പ്ലസ് ബി ഇ ഈക്വൽ ടു പ്ലസ് വൈ ആണ് എ പ്ലസ് ബി സി ഈക്വൽ ടു എന്ത് വരും ടൂവിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും വരിക ടു എം മുമ്പേ നമ്മൾ എടുത്ത പോലെ തന്നെ ഫൈവ് എം എന്ന് എടുത്ത പോലെ ടു എം എന്ന് എടുക്കാൻ ടുവിൻ്റെ മൾട്ടിപ്പിൾ എ പ്ലസ് ബി സി ഈക്വൽ ടു ടു എം ഓക്കെ ഇത് ഇംപ്ലോയിഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എ പ്ലസ് ബി എന്ന് പറയുന്ന ടു എം ആണെങ്കിൽ എനിക്ക് പറയാം ബി പ്ലസ് എ ഇസ് ഓൾസോ ടു എം അല്ലേ ബി പ്ലസ് എ പ്ലസ് ബി തന്നെയാണ് ബി പ്ലസ് എ നമുക്ക് നമുക്കറിയാം എന്താണ് ഏത് പ്രോപ്പർട്ടിയാ ഏത് പ്രോപ്പർട്ടിയാ എ പ്ലസ് ബി ഈസ് ടു ബി പ്ലസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാ പറഞ്ഞു കണ്ടോ നമ്മൾ നേരത്തെ കഴിഞ്ഞ കോർഡിനേറ്റ് ജിയോമെട്രിയിലൊക്കെ പഴയ പഴയ ക്ലാസുകളിലെല്ലാം പഠിച്ചു വന്നേക്കുന്ന അപ്പോൾ കമ്പ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അഡീഷന് അഡീഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് അപ്പോൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ആണ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടു എം ആണ് ഡിവിസിബിൾ ബൈ റ്റു ആണ് അപ്പോൾ ബി പ്ലസ് എ ഡിവിസിബിൾ ബൈ ടു ആണെങ്കിൽ ബി പ്ലസ് എ എന്ന് പറയുന്നത് ആരായിരിക്കും ഓഡേർഡ് പെയർ ബി എ ആയിരിക്കും അല്ലേ ബി പ്ലസ് എ ഇൻ റ്റു എം ആണ് ദർ ഫോർ ബി പ്ലസ് എ ഈസ് ഓൾസോ എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും റിലേഷനിലെ മെമ്പർ ആയിരിക്കും ദർ ഫോർ ഇറ്റ് ഈസ് ഇറ്റ് ഇസ് സിമട്രിക് എന്ന് പറയാം അല്ലേ ഇത് സിമട്രിക്കാണ് ആണ് റിഫ്ലക്സീവാണ് ആണ് ഇനി ഒരാളെയും കൂടി പ്രൂവ് ചെയ്താൽ മതി ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നും കൂടി പ്രൂവ് ചെയ്താൽ മതി മൂന്നാമത് ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാ ട്രാൻസിറ്റിവിറ്റി പ്രൂവ് ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു കണ്ടീഷൻ എ കോമ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എന്ത് വരും അത് എലമെന്റ് ഓഫ് ആർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ടു എം ആണ് അല്ലേ അപ്പോ ബി കോമ സി എലമെന്റ് ഓഫ് ആർ ബിയും സിയും ആറിലുണ്ട് അതായത് എന്ത് വരും ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു അതും ടുവിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ടു എൻ മുമ്പേ നമ്മൾ എടുത്തതുപോലെ തന്നെ എടുത്തു ടു എൻ ആയിരിക്കും ഇനി പറയുന്നത് എന്താ നമുക്ക് നോക്കണം എ കോമ സി ഓടയുടെ പേർ എ സി ഉണ്ടോ എന്ന് നോക്കണം ഓടയുടെ പേർ എ സി ഉണ്ടെങ്കിൽ എന്താണ് എ പ്ലസ് സി എന്ന് പറയുന്നത് ടുവിൻ്റെ ഒരു മൾട്ടിപ്പിളായിരിക്കണം ടു പി അല്ലേ ടു പി എന്ന് എടുക്കാൻ ടു പി ആയിരിക്കണം അത് ആവണം ഇത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇതാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കേണ്ട ഈ ഇത് ഇക്വേഷൻ വൺ എന്നെടുത്തു ഈ ഇത് ഇക്വേഷൻ ടു എന്നെടുത്തു അപ്പം നമ്മൾക്ക് എ പ്ലസ് സി ആണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ വേണ്ടേ ഇക്വേഷൻ വൺ പ്ലസ് ടു ചെയ്യാൻ പോവാം ഇക്വേഷൻ വൺ പ്ലസ് ടു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും എ പ്ലസ് ബി പ്ലസ് ബി അല്ലെ എ പ്ലസ് ബി പ്ലസ് ബി എന്ന് വരും ടു ബി വരും പ്ലസ് സി ഇസ് ഈക്വൽ ടു ടു എം പ്ലസ് ടു എൻ ആണ് അല്ലേ ടു എം പ്ലസ് ടു എൻ ആണ് ഞാൻ വേണ്ട ഇവിടുത്തെ ടു ബി ഇവിടെ അധികം പറ്റുക നമുക്ക് വേണ്ടത് ആരെ എ പ്ലസ് ഇ ആണ് വേണ്ടത് എ പ്ലസ് ഇ ഇസ് ഈക്വൽ ടു ഈ ടു ബി എ ഞാൻ അപ്പുറത്തോട് കൊണ്ടുപോയി ടു എം പ്ലസ് ടു എൻ ടു ബിവിടെ പ്ലസ് ആണ് അവിടെ ചെല്ലുമ്പോൾ മൈനസ് ആകും ടു ബി ഇവിടെ എല്ലാം നടത്തും ഒരു ടു കോമൺ ഉണ്ട് അല്ലേ ടു ഞാൻ കോമൺ എടുത്തു പുറത്തെടുത്തു ബാക്കി എന്തുണ്ട് എം പ്ലസ് എൻ മൈനസ് ബി ഇത് നോക്കിക്കെ ടു ഇൻറ്റു സംതിങ് അപ്പൊ ഇത് ഡിവിസിബിൾ ബൈ ടു നമുക്ക് പറയാം വേർ നമുക്ക് പറയാം പി ഇസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് ബി എം പ്ലസ് എൻ മൈനസ് ബി എന്ന് പറയാം ഇത് പി ആണെങ്കിൽ ഇത് എന്തൊന്ന് വരും ഈക്വൽ ടുസ് ഈക്വൽ ടു പി എന്ന് വരും ടു പി എന്ന് വരും അല്ലേ ഡിവിസിബിൾ ബൈ ടു ആണ് സോ നമുക്ക് പറയാം ഓടേഡ് പെയർ ഓടേഡ് പെയർ എ സി എലമെന്റ് ഓഫ് ആർ ആണ് ഫോർ ദർ ഫോർ ഇറ്റ് ഈസ്റ്റ് ട്രാൻസിറ്റീവ് ട്രാൻസിറ്റീവ് ആണ് ഒന്നാമത്തെ രണ്ട് രണ്ട് കണ്ടീഷൻ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് റിഫ്ലെക്സീവ് ആണ് രണ്ടാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ് സിമെട്രിക് ആണ് മൂന്നാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആണ് ട്രാൻസിറ്റീവ് ആണ് ദർ ഫോർ നമുക്ക് പറയാം എന്തായിരിക്കും ഇത് ഇക്വലൻസ് ആണ് ഇതൊരു ഇക്വലൻസ് ആണ് ഓക്കെ ആണല്ലോ ഇപ്പം ഇക്വലൻസ് റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് പ്രോബ്ലം ചെയ്തു ഓക്കെ ഇനി ലെറ്റ് ആർ പ്ലസ് ഡിനോട്ട് ദി സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് നോൺ നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആർ പ്ലസ് എന്ന് പറയുമ്പോൾ നോൺ നെഗറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആണ് ഓക്കെ ദൻ ദ ഫംഗ്ഷൻ ആർ പ്ലസ് ടു ആർ പ്ലസ് ഡിഫൈൻഡ് ആസ് എഫ് ഒഫ് എച്ച് സി സി എച്ച് സ്ക്വയർ പ്ലസ് വൺ ഈസ് ഓൺ ടു ആണോ വൺ വൺ ആണോ എന്നൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് താഴെ വൺ വൺ ബട്ട് നോട്ട് ഓൺ ടു ഓൺ ടു ബട്ട് നോട്ട് വൺ വൺ ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു നെയ്ത് വൺ വൺ നോർ ഓൺ ടു കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാം ഓക്കെ അപ്പം എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട് എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച് ടു പ്ലസ് വൺ ഓക്കെ എഫ് ഓഫ് എച്ച് തന്നിട്ടുണ്ട് വൺ വൺ ആണോ അല്ലയോ എന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം വൺ വൺ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ എഫ് ഓഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു ആവണം അല്ലേ എന്ന് എടുക്കുന്നു അപ്പോൾ നമുക്ക് പറയാം എന്താണ് എച്ച് വൺ സ്ക്വയർ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു സ്ക്വയർ പ്ലസ് വൺ ഇവിടെ രണ്ടടുത്തും ഒരു പോസിറ്റീവ് വണ് ഉണ്ട് അപ്പോൾ എച്ച് വൺ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് ടു സ്ക്വയർ രണ്ടെടുത്തും റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു വൺ വൺ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അപ്പൊ തന്നെ നമുക്ക് അറിയാം വേണ്ടേ ഓൺ ടു ബട്ട് നോട്ട് വൺ വൺ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം നോട്ട് വൺ വൺ ആയിട്ടുള്ള ഓപ്ഷൻ ആണോ നമ്മുടെ ഫംഗ്ഷൻ വൺ വൺ ആണ് എന്ന് പ്രൂവ് ചെയ്തു അല്ല ഇനി നോക്കിയാൽ നെയ്തർ വൺ വൺ നോർ ഓൺ ടു വൺ വൺ അല്ല ഓൺ ടു അല്ല എന്ന് പറയുന്നത് വൺ വൺ അല്ല എന്ന് പ്രൂവ് പറയാൻ പറ്റുമോ വൺ വൺ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു ഇനി രണ്ട് ഓപ്ഷൻസ് ഉണ്ട് വൺ വൺ ബട്ട് നോട്ട് ഓൺ ടു ബോത്ത് വൺ വൺ ആൻഡ് ഓൺ ടു അപ്പം നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ഓൺ ടു ആണോ അല്ലയോ എന്നാണ് ഓൺ ടു ആണോ എങ്കിൽ ഓപ്ഷൻ സി ആവും ഓൺ വൺ ഓൺ ടു അല്ല എങ്കിൽ ഓപ്ഷൻ എ ആവും ഇനി ഓൺ ടു ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ എഫ് ഓഫ് എച്ച് സി ഈക്വൽ ടു വൈ ആണ് ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് വൺ അല്ലേ അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് വൺ ആണ് വൈ മൈനസ് ഈ വണ്ണിനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി വൈ മൈനസ് വൺ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ ആണ് ഇപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു നേരെ തിരിച്ചെഴുതി കേട്ടോ എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മൈനസ് വൈ മൈനസ് വൺ ആണ് അല്ലേ എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റൂട്ട് ഓഫ് വൈ മൈനസ് വൺ ആണ് അപ്പോൾ എച്ച് ഡിഫൈൻ ചെയ്യുന്ന ആറാണ് റിയൽ നമ്പേഴ്സ് ആണ് ഇവിടെയും റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് നമ്പർ വരാൻ പാടില്ല അതായത് വൈ മൈനസ് വൺ നെഗറ്റീവ് ആവാൻ പാടില്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം അല്ലേ വൈ മൈനസ് വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം അതായത് വൈ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ വൈ എന്ന് പറയുന്നത് വണ്ണിനെക്കാട്ടിലും വലുതോ അതിൽ കൂടുതലോ ആവണം അപ്പോൾ എന്ത് വരും റേഞ്ച് എന്ന് പറയുന്നത് എന്താ മക്കളെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻടർവൽ വൺ ടു ഇൻഫിനിറ്റിയാണ് ക്ലോസ്ഡ് ഇൻട്രവൽ വൺ ടു ആണ് പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ ആർ പ്ലസ് ആണ് അതായത് ഓപ്പൺ ഇൻടർവൽ വൺ ടു ഇൻഫിനിറ്റി ആണ് അല്ല ഓപ്പൺ ഇൻടർവൽ വൺ ടു ഇൻഫിനിറ്റി അല്ല നമുക്ക് വേണ്ടത് ഈ വണ്ണിനും മുമ്പിലുള്ള നമ്പേഴ്സ് പോസിറ്റീവ് ആയിട്ടുള്ള റിയൽ നമ്പേഴ്സ് വണ്ണിനും മുമ്പിലുണ്ട് അല്ലേ ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ ആണ് കോഡൊമൈനിൽ ഇതിലും കൂടുതലായിട്ടുള്ള മെമ്പേഴ്സ് വേറെയുണ്ട് ഉണ്ട് അല്ലേ നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ ആണ് റേഞ്ച് എന്ന് പറയുന്നത് വൺ കോമ ഇൻഫിനിറ്റി ഓർഡർ ക്ലോസ് ഇൻടർവൽ വൺ ഇൻഫിനിറ്റി ആണ് അത് കോഡൊമൈൻ അല്ല അപ്പം റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല എങ്കിൽ നമുക്ക് പറയാം ദിസ് ദിസ്ഇസ് നോട്ട് ദിസ് ദിസ്ഇസ് നോട്ട് ഓൺ ടു ഫംഗ്ഷൻ അല്ലേ ദിസ് ഇസ് നോട്ട് ആൺ ഓൺ ടു ഫങ്ഷൻ ഓൺ ടു അല്ല പക്ഷേ വൺ വൺ ആണ് അപ്പോൾ എന്ത് ഒരു ഓപ്ഷൻ വൺ വൺ ബട്ട് നോട്ട് ഓൺ ടു ഓപ്ഷൻ എ ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ വൺ വൺ ആണ് ഓൺ ടു അല്ല ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം ഇതും എന്താണ് ചോദിച്ചിരിക്കുന്നത് വൺ വൺ ആണോ ഓൺ ടു ആണോ ഷോ ദാറ്റ് ദ ദക്ഷൻ എഫ് ആർ ടു ഡിഫൈൻഡ് ആസ് എച്ച് എച്ച് സ്ക്വയർ പ്ലസ് എച്ച് പ്ലസ് വൺ വൺ ഓൺ ടു ഓൺ ടു അല്ല വൺ വണ്ണും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് വൺ വണ്ണും അല്ല ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം നമുക്ക് വൺ വൺ അല്ല ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി എന്ത് ചെയ്താൽ മതി വൺ വൺ അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എഫ് ഓഫ് എച്ച് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എടുക്കുന്നു ഇനി ഏതെങ്കിലും കണ്ടീഷനിൽ എച്ച് വൺ നോട്ട് ഈക്വൽ ടു എച്ച് ടു എന്ന് കിട്ടിയാൽ മതി അല്ലേ എച്ച് വൺ നോട്ട് ഈക്വൽ ടു എച്ച് ടു എന്ന് എപ്പോഴെങ്കിലും കിട്ടിയാൽ മതി ഒരിടത്തെങ്കിലും കിട്ടിയാൽ മതി അല്ലേ അങ്ങനെ ഒരിടത്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എങ്ങനെ വരും എച്ച് വൺ എഫ് ഓഫ് എച്ച് വൺ എന്ന് പറയുന്നത് എന്താ മക്കളെ എച്ച് വൺ സ്ക്വയർ പ്ലസ് എച്ച് വൺ പ്ലസ് വൺ അല്ലേ ഇതല്ലേ എഫ് ഓഫ് എച്ച് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു എന്ന് പറയുന്നത് അതായത് എച്ച് ടു സ്ക്വയർ പ്ലസ് എച്ച് ടു പ്ലസ് വൺ വരും അല്ലേ അപ്പം എന്ത് വരും ഇനി നമുക്ക് ഇവിടെ ഒരു പോസിറ്റീവ് വണ് ഉണ്ട് ഇല്ല ഇവിടെ ഒരു പോസിറ്റീവ് വണ് ഉണ്ട് അത് രണ്ടും കളയാം ഇനി എല്ലാത്തിനെയും ഞാൻ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാൻ പോവാണ് എച്ച് വൺ സ്ക്വയർ മൈനസ് പ്ലസ് അല്ലെ ഞാൻ എച്ച് സ്ക്വയറിൻ്റെ ടേംസിനെല്ലാം ഒരുമിച്ച് എഴുതാൻ പോകാം കേട്ടോ സ്ക്വയറിൻ്റെ ടേംസിനെല്ലാം ഒരുമിച്ച് എഴുതാൻ പോകും എച്ച് വൺ സ്ക്വയർ മൈനസ് എച്ച് ടു സ്ക്വയർ പ്ലസ് വേണ്ട എച്ച് വൺ ഉണ്ട് മൈനസ് ഈ എച്ച് വൺ എച്ച് ടു അപ്പുറത്ത് വരുമ്പോൾ മൈനസ് എച്ച് ടു ആവും അല്ലേ ഈസ് ഈക്വൽ ടു സീറോ ഇസ് ഈക്വൽ ടു സീറോ ഇക്വേറ്റ് ചെയ്യാം ഇവിടെ നോക്കിയേ ഇത് എ സ്ക്വയർ മൈനസ് നോക്കിക്കേ ഇവിടെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് അതേണ്ട ഈ സാധനം കിടക്കുന്നത് അല്ലേ എച്ച് വൺ സ്ക്വയർ മൈനസ് എച്ച് ടു സ്ക്വയർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് അല്ലേ എ പ്ലസ് ബി ഇൻ എ മൈനസ് ബി ആണ് സോ നമുക്ക് ഇവിടെ എഴുതാം എന്ത് വരും എച്ച് വൺ പ്ലസ് എച്ച് ടു ഇൻറ്റു എച്ച് വൺ മൈനസ് എച്ച് ടു എന്ന് എഴുതാം അല്ലേ ഈ ടേം എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ടേമിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് വൺ പ്ലസ് എച്ച് ടു ഇൻറ്റു എച്ച് വൺ മൈനസ് എച്ച് ടു എന്ന് എഴുതാം പ്ലസ് എച്ച് വൺ മൈനസ് എച്ച് ടു തേണ്ട ഇവിടെയോ ഒരു എച്ച് വൺ മൈനസ് എച്ച് ടു ഇസ് ഈക്വൽ ടു സീറോ ഉണ്ട് അപ്പോൾ രണ്ടെടുത്തും പ്ലസിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി എച്ച് വൺ മൈനസ് എച്ച് ടു എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയ ടൈമാണ് അല്ലേ അപ്പം നമുക്ക് എച്ച് വൺ മൈനസ് എച്ച് ടു എന്ന് പറയുന്നത് ഞാൻ കോമൺ ആയിട്ട് എടുത്തു അപ്പം ഇവിടെ വരുന്നത് എച്ച് വൺ പ്ലസ് എച്ച് ടു ആണ് ഇപ്പുറത്ത് വരുന്നത് ഇപ്പുറത്ത് വരുന്നത് വണ് അല്ലേ വൺ ആണ് ഈക്വൽ ടു സീറോ അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം എന്താണ് ഇത് ഒന്നെങ്കിൽ എച്ച് വൺ മൈനസ് എച്ച് ടു ഈക്വൽ ടു സീറോ എന്ന് പറയാം അല്ലേ ഒന്നെങ്കിൽ ദിസ് വൺ ഈസ് ഈക്വൽ ടു സീറോ അതർവൈസ് ഓർ ഓർ എച്ച് വൺ പ്ലസ് എച്ച് ടു എന്ന് പറയുന്നത് വേണ്ട ഇവിടുത്തെ വണ്ണിനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറയാം അല്ലെ എച്ച് വൺ പ്ലസ് എച്ച് ടു ഈസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറയാം ഒന്നെങ്കിൽ എച്ച് വൺ മൈനസ് എച്ച് ടു ഈക്വൽ ടു സീറോ ഓർ എച്ച് വൺ പ്ലസ് എച്ച് ടു ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറയാം ഓക്കെ അപ്പം ഇത് എച്ച് വൺ മൈനസ് എച്ച് ടു എന്ന് പറയുന്നത് വേണ്ട എച്ച് ടുനെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു എന്ന് കിട്ടും അല്ലെ എച്ച് വൺ ഈസ് ഈക്വൽ ടു എച്ച് ടു എന്ന് ഇവിടെ കിട്ടും അപ്പോൾ ഇത് വൺ വൺ ആയിട്ട് തോന്നാം പക്ഷേ ഇപ്പുറത്തെ ഒരു കണ്ടീഷനും കൂടിയുണ്ട് എന്താണ് എച്ച് വൺ പ്ലസ് എച്ച് ടു ഈക്വൽ ടു മൈനസ് വൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് വൺ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എച്ച് ടു അപ്പുറത്തോടെ പോയി കഴിഞ്ഞാൽ എന്ത് വരും മൈനസ് വൺ മൈനസ് എച്ച് ടു വരും അല്ലേ അതായത് എച്ച് വൺ നോട്ട് ഈക്വൽ ടു എച്ച് ടു എന്ന് വേണ്ട നമ്മുടെ ഇവിടെ കിട്ടി അല്ലേ ഈ കണ്ടീഷനിൽ എന്താർത്ഥം എച്ച് വൺ നോട്ട് ഈക്വൽ ടു എച്ച് ടു ആണ് അപ്പോൾ ഒരിടത്തെങ്കിലും എച്ച് വൺ നോട്ട് ഈക്വൽ ടു എച്ച് ടു കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ദർ ഫോർ ദർ ഫോർ ദേർ ഫോർ എഫ് എച്ച് ഈസ് നോട്ട് നോട്ട് എന്താണ് വൺ വണ് അല്ലേ വൺ വൺ അല്ല എന്നാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് എന്തെന്നാ പ്രൂവ് ചെയ്യണ്ടേ നോർ ഓൺ ടു ഓൺ ടു അല്ല എന്നും പ്രൂവ് ചെയ്യണം അല്ലേ ഓൺ ടു അല്ല എന്നും ഞാൻ ഈ സാധനം ഒന്ന് വായിക്കാണ് ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് വൈ ഇസ് ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ എന്ന് തന്നിട്ടുണ്ട് അല്ലേ ഇവിടെ ഞാൻ നമ്മൾ മുമ്പേ ഡിനോമിനേറ്ററൊക്കെ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടൈം ചെയ്യുന്നു നമ്മൾ ഇപ്പം കണ്ടുപിടിക്കേണ്ടതാണ് എച്ച് ഇസ് ഈക്വൽ ടു എന്ന ഫോമിലേക്ക് ആക്കണം അല്ലേ ഇപ്പം ഇവർ ക്വാർട്രാറ്റിക് ആയി വരുന്നുണ്ട് ക്വാട്ട്രാറ്റിക് ഇക്വേഷൻ അല്ല ക്വാട്ട്രാറ്റിക് ഇക്വേഷൻ ആയി വരുന്നുണ്ട് ക്വാട്ട്രാറ്റിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് അവിടെ കിടക്കുക നമുക്കൊന്ന് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ ക്വാട്ടാറ്റിക് ഇക്വേഷൻ ആക്കി എടുക്കാം അല്ലേ അപ്പോൾ ക്വാർട്ട്രാറ്റിക് ഇക്വേഷൻ ആക്കാനായിട്ട് ചെയ്താൽ മതി എച്ച് സ്ക്വയർ പ്ലസ് എച്ച് പ്ലസ് വൺ ഇവിടുത്തെ വൈ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് വൈ ആയി ഈസ് ഈക്വൽ ടു സീറോ ഇവിടെ ഒരു ക്വാർട്ട്രാറ്റിക് ഇക്വേഷൻ കിട്ടി ഇൻ ടേംസ് ഓഫ് എറ്റ്സ്ക്വയർ വയർ എ ഇസ് ഈക്വൽ ടു വൺ ബി ഇസ് ഈക്വൽ ടു വൺ സി ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൈ അല്ലേ ഇൻ ടെംസ് ഓഫ് എറ്റ് സ്ക്വയർ ഒരു ക്വാട്രാറ്റിക് ഇക്വേഷൻ കിട്ടി എ ഇക്വൺ ബി ഇ സി ഈക്വൽ ടു വൺ സി ഇസ് ഈക്വൽ ടു വൺ മൈനസ് വൈ ആണ് നമുക്കിത് സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് വൈയുടെ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അല്ലേ വൈയുടെ റേഞ്ച് കണ്ടുപിടിക്കുന്നത് എന്താണ് വൈഡ് റേഞ്ച് എന്ന് പറയുന്ന റേഞ്ച് ആയിരിക്കും റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡോമൈൻ ആണോ അല്ലയോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അതായത് കോഡോമീൻ എന്ന് പറയുന്ന പറയുന്നത് ആണ് റിയൽ നമ്പേഴ്സാണ് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ് ആണോ എന്ന് നോക്കിയച്ചാൽ മതി അപ്പോൾ എന്ത് വരും എച്ച് സ്ക്വയർ പ്ലസ് എച്ച് പ്ലസ് വൺ മൈനസ് വൈ ഇസ് ഇക്വൽ ടു സീറോ അപ്പം നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാൻ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ ടു എ ആണ് അല്ലേ അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് വൺ ആണ് വൺ മൈനസ് ഫോർ ഇൻറ്റു എന്ന് പറയുന്ന വണ്ണാണ് ആണ് സി എന്ന് പറയുന്നത് വൺ മൈനസ് വൈ ആണ് ഹോൾ ഡിവൈഡ് ബൈ ടു എത് ചെയ്താൽ മതി അല്ലേ പക്ഷെ ഇത് ചെയ്തു പോകുമ്പോൾ നമുക്ക് എച്ച്സിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത് എച്ച്സിന്റെ പർട്ടിക്കുലർ വാല്യൂ ആണ് കിട്ടുന്നത് പക്ഷേ എച്ച് വാല്യൂ നമുക്കറിയാം അത് അതെന്താണ് എച്ച്സിന്റെ വാല്യൂ നമുക്കറിയാം ആറാണ് റിയൽ നമ്പർ ആണ് പക്ഷെ അത് റിയൽ നമ്പർ ആകണമെങ്കിൽ ഇവിടെ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം ഡിസ്ക്രിമിനന്റ് അല്ലെങ്കിൽ ഈ റൂട്ടിന്റെ അകത്ത് കിടക്കുന്ന സാധനം എന്താവാൻ പാടില്ല നെഗറ്റീവ് ആവാൻ പാടില്ല റൂട്ടിന്റെ അകത്തുള്ള സാധനം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അവിടെ കോംപ്ലക്സ് നമ്പർ വരും നമുക്ക് കിട്ടുന്ന എക്സിന്റെ വാല്യൂ എന്താവും കോംപ്ലക്സ് നമ്പർ ആവും കോംപ്ലക്സ് നമ്പർ ആവാൻ പാടുണ്ടോ ഇല്ല ആറായിരിക്കണം അതിന്റെ റേഞ്ച് എക്സിന്റെ വാല്യൂ എന്തായാലും ആറായിരിക്കണം സോ നമുക്ക് പറയാം അകത്ത് കിടക്കുന്നത് വൺ മൈനസ് ഫോർ ഇന്റു വൺ മൈനസ് വൈ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നെഗറ്റീവ് ആവാൻ പാടില്ല നെഗറ്റീവ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആണ് അല്ലെ ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ ഇത് രണ്ടും ഏതെങ്കിലും കണ്ടീഷൻ ആണ് അപ്പൊ നമുക്ക് പറയാം വൺ ഈ മൈനസ് ഈ ടെമിനെ മുഴുവൻ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഇൻ ടു വൺ മൈനസ് വൈ ആണ് അല്ലേ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോർ മൈനസ് ഫോർ വൈ ആണ് അപ്പോൾ എന്തുവരും ഈ ഫോറിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൺ മൈനസ് ഫോർ എന്ന് പറയുന്നത് മൈനസ് ത്രീ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ഫോർ വൈ ആണ് അപ്പോൾ വൈ അവിടെ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ എന്ത് വരും വൈ അവിടെ തന്നെ എത്തിക്കഴിഞ്ഞാൽ മൈനസ് ത്രീ ബൈ മൈനസ് ഫോർ ആണ് രണ്ട് വൈകും പോവും വൈ ലെസ് ദാൻ ത്രീ ബൈ ഫോർ എന്ന് കിട്ടും എന്താ വൈ ലെസ് ദാൻ ത്രീ ബൈ ഫോർ എന്നാണ് അല്ല സോറി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓക്കെ വൈ ലെസ് താനോർ ഈക്വൽ ടു ത്രീ ബൈ ഫോർ എന്നാണ് കിട്ടുക അതായത് ത്രീ ബൈ ഫോറിന് താഴേക്കുള്ളത് മാത്രമേ നമുക്കുള്ളൂ അല്ലേ ത്രീ ബൈ ഫോറിന് താഴേക്കുള്ള റേഞ്ച് മാത്രമേ ഉള്ളൂ ത്രീ ബൈ ഫോർ മൈനസ് ഇൻഫിനിറ്റി ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുക ദിസ് ഈസ് ദിസ് ഇസ് എന്താണ് റേഞ്ച് കിട്ടിയിരിക്കുന്നത് എന്താ റേഞ്ച് ഈസ് ഈക്വൽ ടു ഓഡേഡ് പെയർ അല്ലെങ്കിൽ ഓപ്പൺ ഇൻട്രവൽ മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ഇൻടർവെൽ ത്രീ ബൈ ഫോർ ആണ് ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താ കോഡൊമൈൻ എന്ന് പറയുന്നത് ആറാണ് ആർ അല്ല കിട്ടിയിരിക്കുന്ന മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് ത്രീ ബൈ ഫോർ വരെ മാത്രമേ ഉള്ളൂ അപ്പം ഇത്രയും ആണ് നമുക്ക് റേഞ്ച് ഈസ് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ എന്ന് കിട്ടി സോ ദർ ഫോർ ഇറ്റ് ഈസ്റ്റ് ഈസ് നോട്ട് ും കൂടി അവിടെ ചോദിച്ചിട്ടുണ്ട് അതാണ് എച്ച് എഫ് ഓഫ് ത്രീയുടെ വാല്യൂ ചോദിച്ചിട്ടുണ്ട് എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ത്രീ ആവുന്ന വാല്യൂ ചോദിച്ചിട്ടുണ്ട് ഞാൻ തേണ്ട ഇതൊന്നൊരല്പമായിരിക്കുന്ന സ്ഥലക്കുറവുണ്ട് കേട്ടോ ഓക്കെ എന്താ ചോദിച്ചത് എഫ് ഓഫ് ത്രീ ചോദിച്ചിട്ടുണ്ട് എഫ് ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് പറയുന്നത് എന്താ എഫ് ഓഫ് തന്നെയാണ് അപ്പൊ എച്ച്സിന്റെ സ്ഥാനത്ത് ആ ത്രീ ഇട്ട് കൊടുക്കുക എന്ത് വരും ആണോ എഫ് ഓഫ് എക്സ് സോറി 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 എഫ് ഓഫ് ത്രീ അല്ല എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ത്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് എച്ച് സ്ക്വയർ എച്ച് സ്ക്വയർ പ്ലസ് എച്ച് പ്ലസ് വൺ ഈക്വൽ ടു ത്രീ ആണ് അല്ലെ എച്ച് സ്ക്വയർ പ്ലസ് എച്ച് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ത്രീ ആണ് സോ നമുക്ക് പറയാം എച്ച് സ്ക്വയർ പ്ലസ് എച്ച് പ്ലസ് വൺ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ വീണ്ടും ഒരു ക്വാർട്ടർ കിട്ടി എച്ച് സ്ക്വയർ പ്ലസ് എച്ച് മൈനസ് ടു ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാം അങ്ങനെ വരും മൈനസ് ടു അല്ലേ ടുവും മൈനസ് വണ്ണും ആണ് ഇതിൻ്റെ വരിക അപ്പോൾ എന്ത് വരും എച്ച് പ്ലസ് ടു ഇൻറ്റു എച്ച് മൈനസ് വണ്ണെന്ന് എടുക്കാം അല്ലേ അപ്പോൾ ഏതാ എച്ച്സിന് റേഞ്ച് വരാൻ സാധ്യതയുള്ളത് മൈനസ് ടു ആൻഡ് ആണ് അപ്പോൾ മൈനസ് ടുവും വണ്ണും ആണ് എലമെൻസ് ആയിട്ട് വരിക ഓക്കെ മൈനസ് ടു ആണ് എച്ച്സ് ആയിട്ട് വരിക ഓക്കെ മൈനസ് ടുവും വണ്ണും ആണ്

വൺ വണ്ണും അല്ല ഓൺ ടു അല്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത് വൺ വണ്ണും അല്ല ഓൺ ടു അല്ല എന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് വൺ വണ്ണും അല്ല ഓൺ ടു അല്ല എന്ന് തെളിയിക്കാനെന്ത് ചെയ്താൽ മതി എഫ് ഓഫ് എക്സ് വൺ നമ്മൾ ഇപ്പോൾ ഒരു മൂന്ന് നാല് പ്രോബ്ലംസ് വൺ വൺ ആണോ ഓൺ ടു ആണോ അല്ലയോ എന്ന് തെളിയിക്കാനായിട്ട് ചെയ്തു അപ്പോൾ അത് നമുക്ക് ചെയ്യാം അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വലിയ പാടൊന്നുമില്ല എഫ് ഓഫ് എക്സ് വൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എച്ച് ടു കാണുക എച്ച് വൺ ഇസ് ഈക്വൽ ടു എച്ച് എച്ച് ടു അല്ല എന്ന് തെളിയിക്കുക ഇവിടെ നെയ്തർ വൺ വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ വൺ വൺ അല്ല എന്ന് പറയുന്നത് ഇനി നോർ ഓൺ ടു എന്ന് പറയുമ്പോൾ റേഞ്ചും കോഡോമൈനും ഈക്വൽ അല്ല എന്നും തെളിയിക്കുക പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഒരു ചോദ്യം നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു പ്രോബ്ലം ആണ് ഫൈൻഡ് സെറ്റ് എ സോ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ആർ ടു എ ബിക്കംസ് ആൻ ഓൺ ടു ഫംഗ്ഷൻ എ എന്ന് പറയുന്നത് അതായത് ഒരു എ എന്ന് പറയുന്ന സെറ്റ് ആയിട്ട് കാണുക അതായത് റേഞ്ചും കോഡോമൈൻ ഈക്വൽ ആകുന്നു ഓൺ ടു ആക്കാനായിട്ട് റേഞ്ചും കോഡോമൈനും ഈക്വൽ ആകണം അതങ്ങനെ ആക്കാൻ പറ്റിയ ഒരു സെറ്റ് കണ്ടുപിടിക്കാൻ സെറ്റ് എ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് എഫ് ഓഫ് എഫ്ഒഫിക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് ഒഫിക്സ് ഈക്വൽ ടു എച്ച് പ്ലസ് ടു എച്ച് മൈ വൺ പ്ലസ് എച്ച് സ്ക്വയർ ആണ് അപ്പോൾ ഇത് ആറിലാണോ ഉണ്ടാവേണ്ടത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് റിയൽ നമ്പേഴ്സിലാണ് ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞത് അപ്പൊ റിയൽ നമ്പേഴ്സ് ആവണമെങ്കിൽ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഡിഫൈൻ ചെയ്യപ്പെടണമെങ്കിൽ ഡിനോമിനേറ്റർ സീറോ ആവാൻ പാടില്ല അല്ലേ അപ്പോൾ വൺ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് വൺ പ്ലസ് എച്ച് സ്ക്വയർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു സീറോ ആണ് വൺ പ്ലസ് എച്ച് സ്ക്വയർ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ എന്ത് വരും സോറി നമ്മൾ വൈയുടെ റേഞ്ചാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ വൈയുടെ റേഞ്ച് കണ്ടുപിടിക്കുക വൈ ഇസ് ഈക്വൽ ടു ടു എച്ച് ബൈ വൺ പ്ലസ് എച്ച് സ്ക്വയർ ആണ് വൈ എന്ന് പറയുന്നത് ഇത് വൈയുടെ റേഞ്ച് കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക വൈ ഇൻ ടു വൺ പ്ലസ് എച്ച് സ്ക്വയർ ഇൻ ടു ടു എച്ച് എന്ന് വരും അല്ലേ അപ്പോൾ എസിനെ തന്നെ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി വൈ പ്ലസ് എച്ച് സ്ക്വയർ വൈ ഈക്വൽ ടു ടു എച്ച് എന്ന് കിട്ടും ഇതിനെ ഒരു ക്വാട്ടർ ആറ്റിക്കയിലേക്ക് കൊണ്ടുവരാം എച്ച് സ്ക്വയർ വൈ എച്ച് സ്ക്വയർ മൈനസ് ടു എച്ച് പ്ലസ് വൈ ഈക്വൽ ടു സീറോ ഒരു ക്വാട്ട്രാറ്റിക്കാണ് അല്ലേ അപ്പോൾ വൈയുടെ റേഞ്ച് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം എന്താണ് ക്വാട്ട്രാറ്റിക് സോൾവ് ചെയ്യാനായിട്ട് എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് വരും ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് ഫോർ മൈനസ് ാണ് ഫോർ മൈനസ്ക്വയർ മൈനസ് ഫോർ എ സി ഫോർ ഇൻറ്റു എന്ന് പറയുന്നത് വൈ ആണ് സി എന്ന് പറയുന്നതും വൈ ആണ് വൈ ഡിവൈഡ് ബൈ ടു വൈ അല്ലേ ഇത് റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഡിസ്ക്രിമിനേറ്റ് പോസിറ്റീവ് ആയിരിക്കണം അതായത് ഫോർ മൈനസ് ഫോർ വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ആയിരിക്കണം അല്ലേ ഫോർ മൈനസ് ഫോർ വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൾ ടു സീറോ ആയിരിക്കണം അപ്പോൾ ഫോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മൈനസ് വൈ സ്ക്വയർ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് വരും ഫോർ പ്ലസ് വയർ വൈ സ്ക്വയർ ആവും ഫോറും ഫോറും ക്യാൻസൽ ആവും വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ ആവും വൈ സ്ക്വയർ ആവും അല്ലേ വൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ വൈ എന്ന് പറയുന്നത് മൈനസ് വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ ആണ് അതായത് ഇൻ്റർവെൽ ഓപ്പ ക്ലോസ്ഡ് ഇൻടർവൽ മൈനസ് വൺ കോമ ഓപ്പൺ ഇൻ്റർവൽ വൺ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് മാത്രമേ വൈയുടെ റേഞ്ച് വരികയുള്ളൂ അല്ലേ ഈ റേഞ്ച് ആണ് എന്ത് കോഡൊമൈൻ ആക്കേണ്ടത് എ എന്ന് പറയുന്ന സെറ്റും ഇത് തന്നെ ആക്കുക ക്ലോസ് ഇന്റർവെൽ മൈനസ് വണ്ണും വണ്ണും ഇപ്പൊ കോഡൊമൈൻ എന്ന് പറയുന്നതും റേഞ്ച് എന്ന് പറയുന്നതും എന്താകും സെയിം ആകും അല്ലേ അത് സെയിം ആകുമ്പോൾ ഈ പറയുന്നത് ഈ പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആവും ഓക്കെ ആണല്ലോ ഇപ്പൊ ഇത്രയും പ്രോബ്ലംസ് നമുക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചു വന്നിരിക്കുന്ന കുറേ പ്രോബ്ലംസ് ആണ് ഇനി അടുത്ത ഒരു സെഷൻ കൂടി നമുക്ക് ബാക്കി ചോദിച്ചിരിക്കുന്ന കുറച്ച് പാർട്ടും കൂടിയുള്ള പ്രോബ്ലംസ് ഉണ്ട് ബാക്കിയുള്ള പോർഷൻസിനും കൂടിയുള്ള പ്രോബ്ലംസ് നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്